ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും നമസ്കാരം. ഇത് ജടായു പാറയാണ്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേരളയിൽ, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബേർഡ് സ്കൾപ്ചറാണ്. ദശരഥൻ്റെ ഫ്രണ്ടായിരുന്നു ജടായു. സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയപ്പോൾ സീതാദേവിയെ രാവണനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രാവണനുമായി ഫൈറ്റ് നടന്നു. അങ്ങനെ ശ്രീരാമന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു ബേർഡാണത്. സീതാപഹരണം നടക്കുമ്പോൾ രാവണനെ ചെന്ന് എതിർത്ത ഒരു ബേർഡാണ്. പക്ഷേ രാവണൻ ഈ ബേർഡിൻ്റെ ഒരു വശത്തെ വിങ്സിനെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ശ്രീരാമനെ ഒരു സമയത്ത് കാണുമ്പോൾ നടന്ന സംഭവമെല്ലാം പറയുകയും ശ്രീരാമൻ അവസാനം പറയുന്നത് നീ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും എന്നാണ്. ഇത് നല്ലൊരു സ്ഥലമാണ് വിസിറ്റ് ചെയ്യാൻ. ടിക്കറ്റൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതുവരെ ഞാനിവിടെ പോയിട്ടില്ല. പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ശ്രീരാമൻ അത് സാധിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിൽ ശ്രീരാമൻ്റെ കഥയൊക്കെ പറയുന്ന ഒരു സിനിമ കാണിക്കുമെന്നാണ് പറയുന്നത്. നമ്മളെവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ആ സ്ഥലത്തിനെ കുറച്ച് കുറച്ചെങ്കിലും നേരത്തെ അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദശരഥൻ്റെ കൂടെ സ്വർഗത്തിൽ ജടായുവിനും സ്ഥാനം കിട്ടി എന്നാണ് പറയുന്നത്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ടൗണിന് ഇങ്ങനെ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ജടായു മംഗലം എന്നായിരുന്നു പേര്. അത് പറഞ്ഞു പറഞ്ഞ് ചടയമംഗലമായി മാറി. 6 മണി വരെ ഉള്ളൂ വൈകുന്നേരം. 65 ഏക്കർ സ്ഥലത്താണത് ഉള്ളത്. ഇതിനെ ജടായു എർത്ത് സെൻറ്റർ, അല്ലെങ്കിൽ ജടായു നേച്ചർ പാർക്ക്, അല്ലെങ്കിൽ ജടായു റോക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകാം. സാറ്റർഡേയും സൺഡേയും രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഓപ്പണായിട്ടിരിക്കുന്നത്. പിന്നെ ജടായുവിൻ്റെ ഭാഗം ഞാൻ രാമായണത്തിൽ വായിച്ചപ്പോൾ ഏറ്റവും അധികം കരഞ്ഞുപോയ ഭാഗമായിരുന്നു അത്. കരച്ചിലടക്കാൻ ഒരുപാട് പാടുപെട്ടു. ജടായുവിന് രാമായണത്തിലൊരു പ്രധാന എന്താണ് സ്ഥാനമാണുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. സ്റ്റേ സേഫ്. മാസ്ക് ധരിക്കുക. അധികം പുറത്തോട്ട് പോകാതിരിക്കുക. താങ്ക് യു.